ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായ നിസാൻ ഈ മാസം അവസാനത്തോടെ മാഗ്നൈറ്റ് ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. 2020 ഒക്ടോബർ 21 ആഗോളതലത്തിൽ ബ്രാൻഡിന്റെ പുതിയ ബി സെഗ്മെന്റ് എസ് യു വി അവതരിപ്പിച്ചത്. ഇത് ഇന്ത്യൻ വിപണിയിൽ ഉയർന്ന മത്സരാധിഷ്ഠിത സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി വിഭാഗത്തിൽ സ്ഥാനം പിടിക്കും. പുതിയ മാഗ്നൈറ്റ് സവിശേഷതകളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. അതേസമയം സെഗ്മെന്റിലെ എതിരാളികൾക്കെതിരെ വേറിട്ടു നിൽക്കാൻ സഹായിക്കുന്ന ആകർഷകമായ രൂപകൽപ്പനയും വാഗ്ദാനം ചെയ്യുന്നു. കോമ്പാക്ട് എസ് യു വിക്ക് ചുറ്റും ഷാർപ്പ് ലൈനുകളും ക്രീസുകളുമുള്ള ഡിസൈനാണ് ഉള്ളത്. ചുറ്റും ബ്ലാക്ക് ക്ലാഡിങ്ങും ഫ്ലെയർഡ് വീൽ ആർച്ചുകളുമായിട്ടാണ് എസ് യു വി വരുന്നത്. മുൻവശത്ത് മാഗ്നൈറ്റിന് ബോൾഡ് ലൈനുകളും ക്രീസുകളും ഹുഡിൽ ലഭിക്കുന്നുണ്ട്. ഇത് കാറിനെ കാഴ്ചയിൽ കൂടുതൽ മസ്കുലർ ആയിട്ട് മാറ്റുന്നുണ്ട്. വളരെ ആകർഷകമായ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ലഭിക്കുന്നുണ്ട്. കൂടാതെ ബമ്പറിന്റെ താഴത്തെ ഭാഗത്ത് ഡി ആർ എല്ലുകളും ഇതിലുണ്ട്. എൽ ഇ ഡി ബൾബുകളുമായി വരുന്ന പ്രൊജക്ടർ യൂണിറ്റുകളാണ് ഫോഗ് ലൈറ്റുകൾ. മൊത്തത്തിൽ മാഗ്നൈറ്റിലെ ലൈറ്റിംഗ് സജ്ജീകരണം മനോഹരമായി കാണപ്പെടുന്നു. വശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ശ്രദ്ധ ആകർഷിപ്പിക്കുന്ന ആദ്യ കാര്യം മെഷീൻ കട്ട് ഫൈവ് സ്പോക്ക് ഡുവൽ ടോൺ ാണ്. ഇവയുടെ രൂപകൽപ്പന സ്കോഡ ഒക്ടാവിയ വി ആർ എസിൽ കാണുന്നത് പോലെയാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലാക്ക് ക്ലാഡിംഗ് കാറിന് ശക്തമായ രൂപം നൽകുന്നുണ്ട്. കോമ്പാക്ട് എസ് യു വിയിൽ ഇന്റഗ്രേറ്റഡ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉള്ള ബ്ലാക്ക് ഔട്ട് ഒ ആർ വിയുമും ലഭിക്കുന്നുണ്ട്. സെഗ്മെന്റിലെ ഫസ്റ്റ് 360 ഡിഗ്രി വ്യൂ നൽകുന്നതിന് ഒ ആർ വിയുമുകളിൽ ക്യാമറകളും സജ്ജീകരിക്കുന്നുണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് നീങ്ങുമ്പോൾ മാഗ്നൈറ്റിന്റെ ടെയിൽ ലൈറ്റ് എൽ ഇ ഡികളാണെന്ന് തോന്നാമെങ്കിലും അവ അങ്ങനെയല്ല. ലോഗോയ്ക്ക് ചുവടെയുള്ള മധ്യഭാഗത്ത് തന്നെ ബോൾഡ് മാഗ്നൈറ്റ് ബാഡ്ജ് ലഭിക്കുന്നുണ്ട്. പാർക്കിംഗ് സെൻസറുകളും അഡാപ്റ്റീവ് മാർഗനിർദ്ദേശങ്ങളും കാറിന് ലഭിക്കുന്നുണ്ട്. അത് ശരിക്കും ടൈറ്റായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ക്യാമറയുടെ ഗുണനിലവാരം അല്പം മികച്ചതാക്കാമായിരുന്നു എന്ന് തോന്നി. എസ് യു വിക്കുള്ളിൽ വിശാലമായ ക്യാബിനാണ് ഉള്ളത്. ഡാഷ് ബോർഡ് കറുത്ത നിറത്തിലാണ് പൂർത്തിയാക്കിയത്. മൊത്തത്തിൽ മാഗ്നൈറ്റിന്റെ ക്യാബിൻ മനോഹരവും കാറിന് പ്രീമിയം രൂപം നൽകുകയും ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ ഉൾക്കൊള്ളുന്ന 8-ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സംവിധാനമാണ് സെൻട്രൽ സ്റ്റേജിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിന്റെ ഡയലുകൾക്കുള്ളിൽ റീഡൌട്ടുകൾ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ഓൺ സ്റ്റോപ്പ് ബട്ടൺ എ സി കൺട്രോളുകൾക്ക് തൊട്ട് താഴെയായി സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. 2 ചാർജിംഗ് സോക്കറ്റുകൾ കാറിലുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകളും വാഹനത്തിനുള്ളിൽ നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നുണ്ട്. ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെയും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെയും കൺട്രോളുകളുമായി വരുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് കാറിന്റെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്ന്. 7-ഇഞ്ച് എം ഐ ഡി സ്ക്രീനുള്ള ഡിജിറ്റൽ യൂണിറ്റ് കാറിനെ കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്നുണ്ട്. സീറ്റുകളെല്ലാം വളരെ സുഖകരമാണ്. ഇവ ബ്ലാക്ക് നിറത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉയരം ക്രമീകരിക്കാനുള്ള ഫീച്ചർ ലഭിക്കുന്നുള്ളൂ. ഫ്രണ്ട് സീറ്റുകൾ മികച്ച തൈ സപ്പോർട്ടും സൈഡ് ബോൾസ്റ്ററും നൽകുന്നുണ്ട്. പിന്നിലും സീറ്റുകൾ നല്ല ബാക്ക് റെസ്റ്റ് നൽകുന്നുണ്ട്. എന്നാലും ലെഗ് റൂം കുറവായതിനാൽ ഉയരമുള്ള യാത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. നിസാൻ മാഗ്നൈറ്റിന് 336 ലിറ്റർ ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. ലഗേജുകൾക്ക് കൂടുതൽ ഇടം ആവശ്യമാണെങ്കിൽ പിൻ സീറ്റുകൾ 60-40 അനുപാതത്തിൽ മടക്കുകയും ചെയ്യാം. 1 ലിറ്റർ ടെർബോ പെട്രോൾ യൂണിറ്റ് 99 BHP കരുത്തും 160 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ 7 സ്റ്റെപ്പ് സി വി ടി വേരിയന്റാണ് ഓടിച്ചത്. ഇതൊരു മികച്ച ഗിയർ ബോക്സ് ആണെന്നതിൽ സംശയമില്ല. ഇതേ എഞ്ചിൻ പവർ കണക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഓഫറിലുണ്ട്. മാഗ്നൈറ്റിലെ സസ്പെൻഷൻ സജ്ജീകരണം മികച്ചതാണ്. 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ കാറിന് കുറച്ച് ഓഫ് റോഡിംഗ് ചെയ്യാനും കഴിയും. സ്റ്റീറിംഗ് വീൽ വളരെ റെസ്പോൺസീവ് ആണ്. സ്റ്റീറിംഗ് വീൽ അല്പം ഭാരം കൂടിയ ഭാഗത്താണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഉയർന്ന വേഗതയിൽ ലൈറ്റ് സ്റ്റീറിംഗ് വീൽ അപകട സാധ്യത ഉളവാക്കുന്നതിനാൽ ഇത് നല്ല കാര്യമാണ്. നിസാൻ മാഗ്നൈറ്റിന്റെ വിലകൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ അടിസ്ഥാന വേരിയന്റിന്റെ വില 5.5 ലക്ഷം രൂപ എക്സ്ഷോറൂം ശ്രേണിയിൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമാരംഭിച്ചു കഴിഞ്ഞാൽ കിയാ സോണറ്റ്, ഹ്യൂണ്ടായി വെന്യൂ, ടാറ്റ നെക്സോൺ, ഫോർഡ് ഇക്കോസ്പോർട്ട്, മഹീന്ദ്ര എക്സ് യു വി 300, മാരുതി സുസുക്കി, വിറ്റാര, ബ്രസ എന്നിവയ്ക്കെതിരെ ആയിരിക്കും മാഗ്നൈറ്റ് മത്സരിക്കുക. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ്സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.